ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അന്നേരം ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട് പഞ്ചസാര. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. പക്ഷേ തിളച്ച് കഴിയുമ്പം ഇതിൻ്റെ കട്ടിയൊക്കെ മാറി നന്നായിട്ട് പഞ്ചസാര ഇതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. ഇനി അതിനകത്തേക്ക് 4 ഗ്രാമ്പു അതുപോലെ 4 ഏലക്കായും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് തേയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കടുപ്പം കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തേയില ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചതിന് ശേഷം വീണ്ടും ഞാൻ 2 മിനിറ്റോടു കൂടി ഇത് തിളപ്പിച്ചിട്ടുണ്ട്. കാരണം അപ്പോഴേക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് ആ ഏലക്കായുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ സത്ത് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചായയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.